രാത്രി ഇപ്പൊ പറഞ്ഞപ്പോഴത്തേക്ക് എന്തൊരു കഷ്ടം, ഞാൻ നോക്കുന്നില്ല, പ്രതീക്ഷ ഒന്നും കിട്ടുന്നില്ല അല്ലെ. ഭയങ്കര രസമായിട്ട് സംസാരിച്ചു അതിന്റെ ഇടയ്ക്ക് ഞാൻ കാണുന്നില്ല, ഞാൻ പോകുന്നില്ല, ഒന്നും തരുന്നില്ല. അതിനകത്ത് രണ്ടെണ്ണേ പോയിട്ടുള്ളൂ, രണ്ട് ടേക്ക് പോയി ആയപ്പോഴത്തേനെ നമുക്ക് ഓക്കെ പറഞ്ഞു. ഇനി പോയിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. ഇനി എടുത്തു കഴിഞ്ഞാൽ ചിലപ്പം ബാക്കി ഇപ്പോഴും നമ്മളെ അവിടെ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്നുണ്ടാവും. കൊമോഡിറ്റി കാശ് കൊടുത്ത് പൈസ സമയം കൊടുത്ത് വാങ്ങുന്ന ആൾക്ക് അതിനെ കുറിച്ച് അഭിപ്രായം പറയാനുള്ള എല്ലാവിധ റൈറ്റ്സും ഉണ്ട് എന്ന് ഞാൻ തന്നെ വിശ്വസിക്കുന്നുണ്ട്. ജനാധിപത്യ രാജ്യം അല്ലേ ഉദ്ദേശിച്ചത്. ഈ ഫ്രീഡം ഓഫ് സ്പീച്ച് ഉള്ളിടത്തോളം കാലം നമുക്ക് എല്ലാവർക്കും കാണുന്ന സിനിമയെ കുറിച്ച് സത്യസന്ധമായിട്ടുള്ള അഭിപ്രായം പറയാം. അത് പറയാൻ പാടില്ല, നമുക്ക് ഒരിക്കലും പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അൾട്ടിമേറ്റ്ലി സിനിമ ഔട്ട് ആൻഡ് ഔട്ട് നല്ലതാണ്, അല്ലെങ്കിൽ ടുവേർഡ്സ് കുറച്ചും കൂടെ ബെറ്റർ ആണെങ്കിൽ സിനിമ ഓടും. സുമേഷിന്റെ ഇന്റർവ്യൂ കൊള്ളില്ല എന്ന് പറയുന്നത് സത്യമായിരിക്കും, പക്ഷെ അത് സുമേഷ് രജീഷ വിജയൻ, അജയ് വാസുദേവ്. അജയ് ചേട്ടാ, രജീഷ സ്വാഗതം. മമ്മൂക്കെ വെച്ച് സിനിമ ചെയ്യുന്നതിനും പാടാണ്, രജീഷ വെച്ച് ചെയ്യാന്നാണ് തുടങ്ങുന്നതിന് മുൻപ് പറഞ്ഞത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? ഞാൻ തമാശയായിട്ട് പറഞ്ഞു, അത് ചോദിക്കരുത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അത് ആദ്യം തന്നെ ചോദിച്ചു തുടങ്ങാം, പറയൂ. അങ്ങനെ അത് നമ്മളിങ്ങനെ തമാശയായിട്ട് പറഞ്ഞില്ലേ, അജയ് വാസുദേവിന്റെ ഒരു സിനിമയ്ക്ക് കഥ പറയാൻ വേണ്ടി വരുന്നു, അല്ലെങ്കിൽ അജയ് വാസുദേവിന്റെ പ്രൊജക്ട് വരുന്ന പറയുമ്പോൾ രജീഷ് മമ്മൂക്കപ്പടം നായിക, ആ ഒരു മാസ് സ്ഥാനമാണോ പ്രതീക്ഷ, അതെയോ എന്താണ് പ്രതീക്ഷ? മമ്മൂക്കപ്പടം അല്ല എന്ന് എനിക്കറിയാറുണ്ട്. എന്നെ ബാദുക്ക വിളിച്ചിട്ട് പറഞ്ഞത് ചാക്കോച്ചന്റെ പടമാണ് അജയ് ചേട്ടൻ ചെയ്യുന്നത്. അപ്പൊ അതിലൊരു ഹീറോയിൻ ക്യാരക്ടർ ഉണ്ട് രജീഷ്. അപ്പൊ ഞാൻ കഥ കേൾക്കുമ്പോ, അപ്പൊ ശരിക്കും ഞാൻ വിചാരിച്ചത് അജയ് ചേട്ടൻ ഭയങ്കര മാസായിട്ടുള്ള ഒരു പടം ചാക്കോച്ചനെ വെച്ച് ചെയ്യാൻ പോവാണെന്നുള്ളതാണ്. അപ്പൊ ഇവര് വന്ന് ഇരുന്ന് നിഷാദിക്കയും അജയ് ചേട്ടനുമാണ് വന്നത്. രണ്ടുപേരും വന്ന് ഇരുന്ന് കഥ പറഞ്ഞു തുടങ്ങിയപ്പോൾ ഞാൻ ഇത് ഈ ഹൃദയ ഏത് റൂട്ടിലേക്കാണ് പോകുന്നത്, എങ്ങനെ ഇത് മാസമായി മാറും? അപ്പോഴാണ് എൻ്റെ അടുത്ത് ഭയങ്കര ഒട്ടും മാസമില്ലാത്ത ഒരു ഭയങ്കര നമ്മൾ പറയുന്നത്, അതായത് ജോണർ മാറ്റി പിടിക്കാൻ വേണ്ടി തപ്പി പിടിച്ചെടുത്ത സിനിമ ചെയ്യുന്നതാണ് അജയ് ചേട്ടൻ. ഇതുവരെ അജയ് ചേട്ടൻ ചെയ്ത സിനിമയുടെ ഒരു ഫോർമുലയും ഇല്ലാത്തൊരു ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഒരു കൈൻഡ് ഓഫ് സിനിമയാണ്. അപ്പം അത് അത് അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, എങ്ങനെയായിരിക്കും അത് പുൾ ഓഫ് ചെയ്യാൻ പോകുന്നതെന്നുള്ളത്. പല സംവിധായകരും അവരുടെ റൂട്ട് മാറി സഞ്ചരിച്ചിട്ടുണ്ട്, ചിലർ അതിൽ വിജയിച്ചിട്ടുണ്ട്, ചിലരുടെ കൈ പൊള്ളിയിട്ടുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ വൈശാഖ് ചേട്ടൻ ചെയ്ത ഒരു സിനിമ, അദ്ദേഹത്തിന്റെ ഒരു സ്ഥിരം പാറ്റേൺ വിട്ട് ചെയ്ത സിനിമ അത്ര ഒരു അഭിപ്രായം പ്രതീക്ഷിക്കുന്ന നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു സിനിമ ഉണ്ട്. ഈ ഒരു പേര് കണ്ടു കഴിയുമ്പോ അതേ വസ്തുവൻ സിനിമ അതായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പൊ ഒരു എന്താ പറയുക ഉദയകൃഷ്ണ സ്ക്രിപ്റ്റിന്റെ ഒരു ഫോർമുല ഇതായിരിക്കാം, അങ്ങനെ നമ്മൾ മനസ്സിൽ പ്രതീക്ഷിക്കുന്ന ഒരു ഓരോ ഓരോ ആളുകളുടെ പേരിനെ വെച്ചിട്ട് ഇപ്പൊ സത്യനന്ദിക്കാട് സിനിമ വന്നു കഴിയുമ്പോൾ സാറിന്റെ സിനിമയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന കുറെ എലമെന്റ്സ് ഉണ്ട്. അപ്പം ആ പ്രതീക്ഷ തെറ്റിച്ച് മറ്റൊരു സിനിമ വന്നു കഴിയുമ്പോൾ അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടോ ആളുകൾ സ്വീകരിക്കുന്നതിൽ, അല്ലെങ്കിൽ ആളുകൾക്ക് ഒരു കൺഫ്യൂഷൻ വരുന്നൊരു ടെൻഷൻ ഉണ്ടോ? എനിക്കിപ്പോ തോന്നാൻ ഒരു പെണ്ണാടാൻ വേണ്ടി ആദ്യമായിട്ട് കൊണ്ടുവരുന്ന സംസാരിച്ചോ എന്ന് പറഞ്ഞിട്ട് ബ്ലോക്ക് അടിക്കണല്ലോ തോന്നുന്നത്. അല്ല ശരിക്കും അത് നമ്മൾ അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു ജോണർ മാറ്റി പിടിക്കാന്നുള്ളതല്ല, ഈ കോവിഡ് വന്നതിന് ശേഷം ആ രീതിയിലുള്ള സിനിമകളെ നടക്കുകയുള്ളായിരുന്നു. ഒരുപാട് വലിയ പടം, വലിയ ക്യാൻവാസ്, ഒരുപാട് ആൾക്കാർ, അങ്ങനെയുള്ള പടങ്ങൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് അവസ്ഥ വന്നപ്പം ഇങ്ങനൊരു സബ്ജക്റ്റ് എൻ്റെയിലേക്ക് വന്നു. കഥ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കഥയായിട്ട് എനിക്ക് തോന്നി. അത് ചെയ്താൽ നന്നാവുമെന്ന് ഒരു വിശ്വാസം വന്നു. പിന്നെ ഏറ്റവും പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത് ഈ കഥ ഏത് രീതിയിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നുള്ളതാണ്.
ഇപ്പോൾ അത് റിയലിസ്റ്റിക് ആയിട്ട് തന്നെ ചെയ്യണോ, അങ്ങനെ അങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഒരുപാട് ആൾക്കാരോട് നമ്മളിങ്ങനെ സംസാരിക്കും, ഉദയേട്ടനോട് സംസാരിച്ചു, അങ്ങനെ കുറേ ആൾക്കാരോട് സംസാരിച്ചപ്പോഴാണ് അവിടെ നിന്നാണ് നമുക്കൊരു തീരുമാനത്തിലേക്ക് എത്തിയത്, കഥ ഏതാണെങ്കിലും നമ്മളുടെ രീതിയിൽ നമ്മളത് എടുക്കുക എന്നുള്ളത്. അങ്ങനെയാണ് പിന്നെ സബ്ജക്റ്റിനകത്ത് സ്ക്രിപ്റ്റിംഗ് നടന്നതിന് ശേഷം ഒരു ഫൈറ്റും കാര്യങ്ങളൊക്കെ വന്നതൊക്കെ അങ്ങനെയാണ്. പിന്നെ ട്രെയിലർ ടീസർ അങ്ങനെ സമയത്ത് എനിക്ക് തോന്നിയ ഒരു കാര്യം, കൂടുതലും ഓരോരുത്തരുടെ സിംഗിൾ ഷോട്ടുകളാണ് കൂടുതലും ട്രെയിലറിൽ കാണുന്നത്. മാക്സിമം ഒരു സജഷൻ മാത്രമേ ഒന്നോ രണ്ടോ പേരെ കാണുന്നുള്ളൂ. അതായത് ഒരു ഗ്രൂപ്പായിട്ടുള്ള ആളുകൾ നിൽക്കുന്ന ഷോട്ടോ ഒരു എക്സ്ട്രീം വൈഡ് ഷോട്ടിലേക്കൊന്നും കൂടുതൽ ട്രെയിലറിലെ വിഷ്വൽസ് പോയിട്ടില്ല. പർപ്പസ്ഫുള്ളി ഇടാത്തതാണോ അതോ വിരലെണ്ണാവുന്ന ആർട്ടിസ്റ്റുകൾ മാത്രം ഒതുങ്ങുന്ന ഒരു അങ്ങനെ ക്യാരക്ടേഴ്സ് ഒതുങ്ങുന്ന ഒരു സിനിമയാണോ? കൂടുതൽ ഷോട്ട്സ് എല്ലാം ഓരോ രജീഷയുടെ ക്ലോസ് കഴിഞ്ഞാൽ ചാക്കോച്ചിന്റെ ക്ലോസ് മാത്രം വെച്ചിട്ടാണ് ഇത് മാത്രം കംപ്ലീറ്റ് പോകുന്ന ടീസർ. ടീസർ ആയതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത്. ട്രെയിലർ വലിയ രീതി വരുന്നു. അവരങ്ങനൊക്കെ അർത്ഥം ഉണ്ടായിരുന്നില്ലേ? ടീസർ മാത്രം മെയിനായിട്ട് ആളുകൾ കാണുമല്ലോ, അപ്പൊ ആളുകളുടെ ഫേസ് കണ്ടോട്ടെ. നമ്മളുടെ ആദ്യത്തെ ഇതാണല്ലോ പുറത്തേക്ക് വരുന്നത്, ടീസറായിട്ട് വരുന്നത്. അപ്പൊ അത് മാക്സിമം ആളുകൾ ആരൊക്കെയാണെന്നുള്ളത് ഡീറ്റെയിൽ അറിഞ്ഞോട്ടെ എന്നുള്ളതാണ്. പിന്നെ വൈഡ് ഇപ്പം മൊബൈലിലാണ് എല്ലാവരും കാണുന്നത്. ഒരുപാട് വൈഡ് ഷോട്ടുകൾ ഇട്ട് കഴിഞ്ഞാൽ രജിസ്റ്റർ ആകും, രജിസ്റ്റർ ആകില്ല എന്നുള്ള ഒരു പ്രതീക്ഷയാണ്. ട്രെയിലർ തിയേറ്ററിലേക്ക് വരുന്നുണ്ട്. രജിഷയുടെ ജീവിതത്തിലെ ഒരു മറക്കാനാവാത്ത പകലും ഒരു മറക്കാനാവാത്ത രാത്രിയും പറയാൻ പറഞ്ഞതായിരിക്കും. അയ്യോ, അങ്ങനെ മറക്കാൻ പറ്റാത്ത പകലും മറക്കാൻ പറ്റാത്ത രാത്രിയും. പെട്ടെന്ന് ഓർക്കാൻ പറഞ്ഞാൽ ഓർക്കുന്ന ഒരു പകലും ഓർക്കുന്ന ഒരു രാത്രിയും പറയാൻ ഏതെങ്കിലും ഒരു ദിവസം നമുക്കൊരു അങ്ങനെ അങ്ങനെ ഒഴിവെണ്ണ അങ്ങ് എടുത്തു വരുന്നില്ല. രജിഷയുടെ ജീവിതം എല്ലാ ദിവസവും എല്ലാ പകലും എല്ലാ രാത്രി അടിപൊളിയായിട്ട് രാത്രി അങ്ങനെ ഒരു ഒരെണ്ണം പെട്ടെന്ന് വരുന്നില്ല എനിക്ക് മനസ്സിൽ. അങ്ങനെ ഏറ്റവും മറക്കാനാകാത്ത അങ്ങനെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഇൻസിഡൻ്റ് ഒന്നും എൻ്റെ ലൈഫിൽ അങ്ങനെ അധികം സംഭവിച്ചിട്ടില്ല. കൂടിപ്പോയ വല്ല ട്രെയിൻ മിസ്സാവോ അല്ല, അങ്ങനത്തെ ഒക്കെ ടെൻഷൻ മാത്രമേ ഞാൻ അനുഭവിച്ചിട്ടുള്ളൂ. പിന്നെ അങ്ങനെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിച്ചത്. അനുരാഗരിക്കും വേള റിലീസ് ആവുന്നതിന്റെ തലേന്ന് രാത്രിയാണ്. കാരണം ഞാൻ ശരിക്കും ആൾക്കാർ പ്രേക്ഷകർ തിയേറ്ററിൽ ഇരുന്ന് എൻ്റെ പോർഷൻസ് വരുമ്പം കൂവും എന്ന് പ്രതീക്ഷ തന്നെയാണ് ഞാൻ തിയേറ്ററിൽ പോയത്. കാരണം എനിക്ക് അറിയില്ലായിരുന്നു ആ കഥാപാത്രം എങ്ങനെയായിരിക്കും ഫൈനലി സിനിമയിൽ വരുമ്പം വരിക. കാരണം അതൊരു ഭയങ്കര നൂലുമേപ്പാലത്ത് കളിക്കുന്ന ഒരു ക്യാരക്ടറാണ്. ചിരി ചെയ്ത ഇച്ചിരി ഒന്നും കൂടി പോയാൽ ഭയങ്കര ഓവറായിട്ട് ഭയങ്കര വൾഗറായി പോവും. അപ്പോൾ അതുകൊണ്ട് എനിക്കത് ഭയങ്കര ടെൻഷൻ ഉണ്ടായത്. ആദ്യത്തെ സിനിമയും കൂടിയല്ലേ, അതായിരിക്കും ആ ഒരു രാത്രി. പകലെന്ന് പറയുമ്പോൾ പകലെന്ന് പറയുമ്പോൾ എനിക്കൊന്ന് മിക്കവാറും ഈ കാലൊടിഞ്ഞ ദിവസമായിരിക്കും. ഈ ലിഗമെൻ്റ് പോയ ദിവസം അന്ന് അത്യാവശ്യം നല്ല രീതിയിൽ ബുദ്ധിമുട്ടിയായിരുന്നു. ഇത് രണ്ടാണ് മനസ്സിൽ വരുന്നത്. പകല് രാത്രി ഇപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് എന്തൊരു കഷ്ടം, ഞാൻ നോക്കുന്നില്ല. രാത്രി എന്ന് പറയുമ്പോൾ എനിക്ക് മറക്കാൻ പറ്റാത്തത് ഈ രാജാതിരാജയുടെ ഷൂട്ടിംഗ് തുടങ്ങാൻ പോകുന്നതിൻ്റെ തലേദിവസം. അത് അതിൻ്റെ അടുത്ത ദിവസം ഷൂട്ടിങ്ങാണ്. ഫസ്റ്റ് ഡേ ഉണ്ട്, മമ്മൂക്കയുണ്ട്, അതിൻ്റെ ടെൻഷനുണ്ട്. അപ്പോൾ ആൾക്കാരെല്ലാം വന്നു, നാളെ തുടങ്ങുവാണ്. അപ്പോൾ ഉറങ്ങാൻ കിടന്നു, ഒരു 11 മണിയായപ്പോൾ എഴുന്നേറ്റു, 12 മണിയായപ്പോൾ എഴുന്നേറ്റ്, 1 മണിയായപ്പോൾ എഴുന്നേറ്റ്, പിന്നെ കിടന്നില്ല. അപ്പോൾ ആ ടെൻഷൻ കാരണം. അതേപോലെ ടെൻഷൻ അടിച്ചാണ് റിലീസിൻ്റെ തലേദിവസം. പിന്നെ പകലുകളെല്ലാം പിന്നെ ഫസ്റ്റ് പടം ഷൂട്ട് തുടങ്ങിയതിൻ്റെ അന്ന് ഭയങ്കര സന്തോഷമായിരുന്നു. അതുപോലെ റിലീസായ ദിവസം സന്തോഷമായിരുന്നു. പിന്നെ പൈസനെ കണ്ടുമുട്ടിയ ദിവസവും ഭയങ്കര സന്തോഷമായിരുന്നു. രജീഷ് അനുരാഗ് കരിക്കുമ്പോഴും തൊട്ട് ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാല് ഇപ്പൊ ഖോഖോ ആണെങ്കിലും ഇപ്പൊ കീടമൊക്കെ ആണെങ്കിൽ പോലും ലവ്ഫുൾ ലീവേഴ്സ് ഏതോ ഒരു പുതിയ ഹീറോ ആണ്. അപ്പൊ സിംഗിൾ ഹീറോയിൽ ലീഡ് പടം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന തലത്തേക്ക് വളർന്നു, ഐ മീൻ ഒറ്റയ്ക്കൊരു പടം ഹാൻഡിൽ ചെയ്ത് പോകുന്ന രീതിയിലേക്ക് രജീഷയുടെ ഒരു വളർച്ച എങ്ങനെ നോക്കി കാണുന്നത്? ആക്ച്വലി ഒരു ഹീറോ ഒരു നായകന്റെ നായിക എന്നതിനപ്പുറം ഒരു ലീഡായിട്ട് ഇപ്പൊ കീടത്തിലാണെങ്കിലും രജീഷയാണ് ലീഡ് ചെയ്ത് പോകുന്നത്, ഖോഖോയിലാണെങ്കിലും രജീഷയാണ് ലീഡ് ചെയ്ത് പോകുന്നത്, ആ ഒരു ജേണി എങ്ങനെ നോക്കുകയാണ്? അതിപ്പം ഞാൻ സത്യം പറഞ്ഞാൽ സിനിമ സെലക്ട് ചെയ്യുമ്പം എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ആരാണ് എന്നുള്ളൊരു മാനദണ്ഡം ഞാൻ വെച്ചിട്ടേ ഇല്ല. എനിക്ക് സ്ക്രിപ്റ്റ്, ക്യാരക്ടർ, ടീം, അതാണ് ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. പിന്നെയാണ് നമ്മളുടെ സന്തോഷമാണ് വലിയ ആക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായിട്ട് കാണുന്നു. പക്ഷേ അവരുടെ കൂടെ വർക്ക് ചെയ്യാൻ കിട്ടിയത് കൊണ്ട് പക്ഷെ ഞാനൊരു എനിക്ക് കണക്റ്റ് ആവാത്തൊരു ക്യാരക്ടർ ഞാൻ പോയി കമ്മിറ്റ് ചെയ്തിട്ടില്ല. പിന്നെ ഈ ഷോൾഡർ ചെയ്യുന്ന കാര്യം വരുന്നുണ്ടെങ്കിൽ അതെനിക്ക് ജൂൺ ഡേ സക്സസ് കൊണ്ട് മാത്രമാണ്
ഈ പറഞ്ഞ സിനിമകളൊക്കെ സംഭവിച്ചത്. നമുക്ക് ഒരു നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു സിനിമ ഹിറ്റാകുമ്പം അത് മെയിൽ ആക്ടറാണെങ്കിലും ഫീമെയിൽ ആക്ടറാണെങ്കിലും നമുക്ക് ഷോൾഡർ ചെയ്യാൻ പറ്റുന്ന പ്രോജക്ട്സ് നമ്മുടെ അടുത്ത് തേടി വരും എന്നുള്ളതാണ്. അതെനിക്ക് തോന്നുന്നത് ഒരു ജൂണിൻ്റെ സക്സസ് കൊണ്ട് മാത്രം എൻ്റെ ലൈഫിലോട്ട് വന്ന സിനിമകളാണ് ഈ പറഞ്ഞ ബാക്കിയെല്ലാം. അപ്പം പിന്നെ അതിന് ഞാൻ വേറെ രീതിയിലൊന്നും ഞാൻ നോക്കി കാണില്ല, സന്തോഷം മാത്രം. ഈ കഴിഞ്ഞ ഇന്റർവ്യൂവില് ഒരു ആക്ടർ പറയുണ്ടായി, അജയ് ചേട്ടനെ ഡയറക്ട് ചെയ്യുമ്പോൾ ഫുൾ ടൈം ചിരിച്ചുകൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യനാണെന്ന്. അദ്ദേഹം പറഞ്ഞു അദ്ദേഹമൊക്കെ ഡയറക്ട് ചെയ്യുമ്പോൾ ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കും, ഈ മനുഷ്യൻ എപ്പോഴും ചിരിച്ചുകൊണ്ട് ഒരു ഡയറക്ടർ. പുള്ളി ഭയങ്കര ജോളിയാണ്. എനിക്ക് തോന്നുന്നു അജയ് ചേട്ടൻ ഭയങ്കര നല്ലൊരു എന്താ പറയുക, ഭയങ്കര നല്ല മാനേജർ സ്കിൽസ് ഉള്ളൊരു പേഴ്സണാണ്. അതായത് സംവിധായകൻ എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യമുണ്ട്, ക്രിയേറ്റീവായിട്ട് ചിന്തിക്കണം ഓഫ് കോഴ്സ്, അത് കൂടാതെ തന്നെ ഒരു സെറ്റിനെയും ഒരു കൂട്ടം ആൾക്കാരെയും മാനേജ് ചെയ്ത് പോവുക. കാരണം പല ഇഷ്യൂസും ഉണ്ടാവും, നമുക്ക് ലൊക്കേഷൻ്റെ പെർമിഷൻ ഉണ്ടാവും. വാഗമണ്ണിൽ ഷൂട്ട് ചെയ്തുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ലൈറ്റ് പോവുമായിരുന്നു. ഇപ്പോൾ ലൈറ്റ് പോകുന്നതിനുള്ളിൽ ഷൂട്ട് തീർക്കുന്നത് എനിക്ക് നമ്മൾ 23 ദിവസം കൊണ്ടാണ് ഒരു സിനിമ ഷൂട്ട് ചെയ്ത് തീർത്തത്. അതും ഇതുപോലത്തെ ഒരു സിനിമ, അത് ഭയങ്കര ഫാസ്റ്റാണ് അത് പറയുമ്പം. അപ്പം അത് അത്രയും നല്ല സ്കില്ലുള്ളത് കൊണ്ടാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു സാധനം കൈവിട്ട് പോയാൽ പോലും അതിന് വേണ്ടി എന്താണ് ബാക്കപ്പ് എന്നുള്ളത് എനിക്ക് തോന്നുന്നത് ഇത്രയും വർഷത്തെ അദ്ദേഹത്തിൻ്റെ അസിസ്റ്റും അസോസിയേറ്റും ചെയ്ത എക്സ്പീരിയൻസാണത്. ഇപ്പോൾ ആരെയും അസിസ്റ്റ് ചെയ്യാണ്ട് അസോസിയേറ്റ് ചെയ്യാണ്ട് വരുന്ന ഡയറക്ടേഴ്സ് അങ്ങനെയുണ്ടല്ലോ കുറേ പേര്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇത്രയും വർഷത്തെ ആ ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഭയങ്കര രസത്തിൽ സെറ്റ് മാനേജ് ചെയ്യായിരുന്നു. അജയ് ചേട്ടൻ ഉള്ളിൽ ഭയങ്കരമായിട്ട് സന്തോഷിക്കുകയും ചിരിക്കുകയുണ്ട്, പക്ഷെ പുറത്ത് നമുക്കത് കണ്ടാൽ മനസ്സിലാവില്ല. അപ്പോൾ ഇങ്ങനെ തന്നെ ഇരിക്കും. നമ്മളിത് കുറേ ദിവസം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് കണ്ണിങ്ങനെ ചലിച്ചത് സന്തോഷമാണ്, ഇങ്ങനെ പോയത് ടെൻഷനാണ് എന്നുള്ളത്. ടെൻഷനും അടിച്ചിട്ടുണ്ട്, സന്തോഷവും ഉണ്ടായിട്ടുണ്ട്. ഒരു സെറ്റിലാകുമ്പോൾ അല്ലേ എല്ലാ ഇമോഷൻസും ഉണ്ടാവും. അതുപോലെ തന്നെ എല്ലാ ഇമോഷൻസും അജയ് ചേട്ടൻ പോയിരുന്നു. ഇനിയും തമിഴ് സാർ വളരെ കുറച്ച് ദിവസം മാത്രം വന്നതുകൊണ്ടാണ് കണ്ടത്. പക്ഷെ ടെൻഷൻ അടിക്കേണ്ട സമയത്ത് നമ്മൾ എല്ലാവരും അടിച്ചിട്ടുണ്ട്. പക്ഷെ ആ ടെൻഷൻ്റെ സമയത്ത് പോലും ഭയങ്കര വൃത്തിക്ക് അത് മാനേജ് ചെയ്ത് പോയിട്ട് ഭയങ്കര സക്സസ്ഫുള്ളി ആ ഷൂട്ട് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് ഞാൻ ഭയങ്കര സമ്മതിച്ചു കൊടുക്കേണ്ട ഒരു കാര്യം. എനിക്കൊന്ന് അസോസിയേറ്റ്സ് രണ്ടുപേരുണ്ടായിരുന്നു തോന്നുന്നു അല്ലേ, രണ്ടുപേരുണ്ടായിട്ട് പോലും അജയ് ചേട്ടനാണ് ഓടി നടന്ന ക്രൗഡ് മാനേജ് ചെയ്യുന്നത്, സാധനങ്ങളൊക്കെ ഡയറക്റ്റും ചെയ്യണം, അസോസിയേറ്റിന്റെ പണിയും ചെയ്യണം. അല്ല അതൊരു അങ്ങനല്ല, അസോസിയേറ്റ് പണി അറിയാന്നല്ല ഉദ്ദേശിച്ചത്, ആ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് അത് ഭയങ്കര രസത്തിൽ ഭയങ്കര രസമായിട്ട് സംസാരിച്ചു. അതിന്റെ ഇടയ്ക്ക് ഞാൻ ചോദിക്കട്ടെ, ഒരു 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 ഡയറക്ടർ ഒരു സിനിമ ചെയ്ത് കഴിയുമ്പോൾ അതിൽ ഏറ്റവും സെറ്റാവുന്ന ആളുകൾ അടുത്ത സിനിമയിലേക്ക് ക്രൂ ഇവരെ കണക്ട് ചെയ്യാറുണ്ട്. ചേട്ടൻ്റെ ഒരു ക്യാമറ നോക്കിക്കഴിഞ്ഞാൽ 4 സിനിമകളിലും 4 വ്യക്തികളാണ്, രണദീവ്, വിനോദല്ലംപള്ളി, ഷാജി അല്ലേ. അപ്പം ഇപ്പോ ഇതില് ഇദ്ദേഹം എന്തുകൊണ്ടാണ് ക്യാമറമാൻമാരെ ഇങ്ങനെ മാറ്റുന്നത്? പറയൂ, ഇത് കഴിയുമ്പോ എന്നെ വിളിക്കുന്നത് കുറച്ച് തെറിയുണ്ട്, ഞാനത് കേൾപ്പിക്കുന്നതായിരിക്കും. നമ്മളുടെ ഷോട്ടൊക്കെ സെയിം ആയിരിക്കും, അപ്പൊ ക്യാമറമാൻ വരുമ്പോ കുറച്ച് എന്തെങ്കിലുമൊക്കെ വ്യത്യാസം വരും. അല്ല അതിപ്പോ ചിലപ്പോ മാറും, അടുത്ത പടത്തിലും ഫൈസ ആയിരിക്കാം തീർച്ചയായിട്ടും. ഉടനെ ആഗ്രഹമുണ്ട്, സബ്ജക്ട് റെഡി ആയി വരുന്നുണ്ട്. എന്താണ് പകലും പാതിരാവും ആദ്യം ചോദിക്കേണ്ട ചോദ്യമായിരുന്നു. ശരി, എന്ത് പിന്നെ മറന്നു, അതിട്ടല്ലോ ക്യാപ്ഷൻ ചോദ്യങ്ങൾ മറന്ന് ആങ്കർ ആങ്കർ അങ്ങനെയല്ല. ഇനിയൊന്ന് പകലും പാതിരാവ് എന്ന് പറഞ്ഞത് ഞാൻ 2-3 ഇന്റർവ്യൂസിൽ പറഞ്ഞ പോയിന്റ് എന്ന് പറയാം. ആ അതായത് ബേസിക് പൊതുവെ ഒരു സിനിമ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു നായകനെ ഫോക്കസ് ചെയ്ത് അല്ലെങ്കിൽ നായികയെ ഫോക്കസ് ഒരു പേഴ്സണെ ഫോക്കസ് ചെയ്ത് പോകുന്ന സിനിമകളാണ് മിക്കവാറും. ഇതൊരു കുടുംബത്തെയാണ് ഫോക്കസ് ചെയ്ത് പോകുന്നത്, ഒരു ഫാമിലിയാണ് ഇതിന്റെ ശരിക്കും ഫോക്കൽ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു കുടുംബത്തിൽ സംഭവിക്കുന്ന ഒരു ഇൻസിഡന്റ്, ആ ഇൻസിഡന്റിനെ ചുറ്റിപ്പറ്റി പറഞ്ഞു പോകുന്ന ഒരു ത്രില്ലർ ഫാമിലി ഡ്രാമ ജോണറിൽ വരുന്ന ഒരു സിനിമയാണ് പകലും പാതിരാവും. എനിക്ക് തോന്നുന്നു തിയേറ്ററിൽ എസ്പെഷ്യലി സാംസിയസ് ആണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്നത്, സ്റ്റീഫൻ ചേട്ടനാണ് അതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. 5 ഫ്രെയിംസ് ആണെങ്കിലും മൊത്തത്തിൽ ഭയങ്കരമായിട്ട് തിയേറ്ററിൽ ഭയങ്കര അങ്ങനെ ഒരു നമുക്ക് ഒരു എക്സ്പീരിയൻസ് തരാൻ സാധിക്കുന്ന ഒരു സിനിമയായിരിക്കും പകലും പാതിരാവും. ടീസറിൻ്റെ രജീഷയുടെ ഷോർട്സ് കണ്ടു കഴിഞ്ഞാൽ ഒരു പക അല്ലെങ്കിൽ ചതി പ്രതികാരത്തിൻ്റെ ഒക്കെ ഒരു ഒരു റിയാക്ഷൻസ് നോട്ടത്തിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. ക്യാരക്ടർ വൈസ് എന്തായിരിക്കും ഒരു പക്ഷേ അങ്ങനെ അങ്ങനെ കിട്ടിയോ
കിട്ടി. ഐ മീൻ ആ ഒരു ഷെയ്ഡാണ് വന്നത്. ഓക്കെ, അത് ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു ക്യാരക്ടറാണ്. ഞാൻ ഇതുവരെ ചെയ്യാത്ത എസ്പെഷ്യലി എന്റെ എനിക്ക് ഏറ്റവും കോമഡിയായിട്ട് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ പകലും പതിരം വേദയും ഒരേ ദിവസം റിലീസാവുന്ന ഈ പകലും പതിരാവിന്റെ ഷൂട്ടിന്റെ ലൊക്കേഷനിൽ എന്റെ ഷൂട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് നേരെ പോയത് വേദയിലേക്കാണ്. അപ്പോഴും ഞാൻ പറയുന്നുണ്ട്, ചേട്ടാ ഇവിടുന്ന് ഞാൻ നേരെ പോകുന്ന ഒരു അമ്പലക്കുട്ടി സിനിമയിലോട്ടാണ്. അത് പഞ്ചപാവായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് വേദ എന്ന് പറയുന്നത്. അപ്പൊ രണ്ട് കംപ്ലീറ്റ്ലി എക്സ്ട്രീംസിൽ നിൽക്കുന്ന രണ്ട് കഥാപാത്രങ്ങളും രണ്ട് സിനിമയാണ്. അത് ഒരേ ദിവസം തന്നെ ഇറങ്ങും. ഞാൻ ശരിക്കും എന്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ലായിരുന്നു. ഞാൻ അങ്ങ് കാണുന്നില്ല, ഞാൻ പോകുന്നില്ല തിയേറ്ററില്ല. അല്ല അങ്ങനെ ഒരെണ്ണം അങ്ങനെ എനിക്ക് ഞാൻ അന്ന് ഇവിടെ ഇല്ല, അതുകൊണ്ട് തന്നെ എനിക്ക് കാണാൻ പറ്റില്ല. പക്ഷെ രണ്ട് പടവും എനിക്ക് ഈക്വലി സ്പെഷ്യലാണ്. രണ്ട് ക്യാരക്ടേഴ്സും ഇതിൽ പറഞ്ഞ മേഴ്സി എന്ന് പറയുന്ന ക്യാരക്ടർ ഇതുവരെ എന്റെ കരിയറിൽ ഞാൻ ചെയ്യാത്തൊരു കൈൻഡ് ഓഫ് ക്യാരക്ടറാണ്. എന്തുകൊണ്ട് ഈ കഥ പറയാൻ വാഗമൺ സെലക്ട് ചെയ്തത്? വാഗമണ്ണല്ല ഇത് ശരിക്കും നടക്കുന്നത്. ഇത് നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത് വയനാട് നിന്ന് മൈസൂർ പോകുന്ന ഒരു കാടിനുള്ളിൽ കൂടെ ഉള്ള ഒരു റോഡുണ്ട്. ആ റോഡിൻ്റെ എഡ്ജിലിരിക്കുന്ന ഫോറസ്റ്റിൻ്റെ എഡ്ജിലിരിക്കുന്ന ഒരു വീട് വേണം. അങ്ങനെയാണ് നമ്മൾ വാഗമണ്ണിലേക്ക് പോയത്. രജിഷ ഇതുവരെ ചെയ്യാത്ത ക്യാരക്ടറാന്ന് പറഞ്ഞു. രജിഷ ഇതുവരെ ചെയ്യാത്ത ഒരു എക്സ്പ്രഷനും ഈ സിനിമയ്ക്ക് എത്തിയിട്ടുണ്ട്. ഒരു ഷോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാന്ന് പറഞ്ഞ അയ്യോ ചേട്ടാ ഞാൻ എനിക്കിതറിയില്ല, ഇത് എങ്ങനെയാന്ന് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് ഓർമ്മയുണ്ടായിരുന്നു. അത് പറയാൻ പറ്റില്ല, അത് സിനിമ കാണുമ്പോഴത്തേക്ക് മനസ്സിലാവും. സിനിമ മനസ്സിലാകത്തില്ല അതിനകത്ത് രണ്ടെണ്ണേ പോയിട്ടുള്ളൂ. രണ്ട് ടേക്ക് പോയി ആയപ്പോഴത്തേനെ നമുക്ക് ഓക്കെ പറഞ്ഞു. ഇനി പോയിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. നമ്മള് ഈ എടുക്കുന്ന ഷോട്ട് ഏതാന്നുള്ളത് ജസ്റ്റ് രജിഷയോട് പറഞ്ഞു കൊടുത്താൽ മതി, വേറെ അതിന്റെ ഡീറ്റെയിൽ ഒന്നും വേണ്ട. അവിടെ ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു ഷോട്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ അടുക്കളയിൽ നിന്ന് വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രജിഷ എന്റെ കയ്യിൽ ഒരു പാത്രം ഉണ്ടാവും, അതിങ്ങനെ അത് വെള്ളം എടുത്ത് പുറത്തേക്ക് അങ്ങനെ ആക്ടിവിറ്റീസ് സ്വയം ചെയ്തു ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് മാത്രം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു, എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പൊ ആദ്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ തമാശയാന്ന് ഓർത്തു. അപ്പൊ ഫസ്റ്റ് ടേക്ക് എടുത്തു കഴിഞ്ഞപ്പോഴത്തെ മനസ്സിലായി തമാശയല്ല സീരിയസ്. സെക്കൻഡ് എടുത്തപ്പോഴും എനിക്ക് മനസ്സിലായി ഇത് ശരിക്കും സീരിയസ് ആണ്. ഇനി എടുത്തു കഴിഞ്ഞാൽ ചിലപ്പം ബാക്കി ഇപ്പോഴും നമ്മൾ ചിലപ്പോൾ അവിടെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. പക്ഷെ അത് പിന്നെ നമ്മളത് അഡ്ജസ്റ്റ് ചെയ്തു. രജിഷയുടെ അത് ഓക്കെ ആയിരുന്നു. ആ ക്യാരക്ടറിന് മേഴ്സി എന്ന് പറഞ്ഞ ക്യാരക്ടറിന് അങ്ങനെ റിയാക്ട് ചെയ്താൽ മതിയായിരുന്നു. ഇത് ഒരു അജയ് വാസുദേവ്, എനിക്ക് ഞാൻ ഹാപ്പിയായി. ഇതൊരു അജയ് വാസുദേവ് സിനിമയാണോ അതോ ഒരു സാധാരണ സിനിമ അജയ് വാസുദേവ് ഡയറക്ട് ചെയ്താണോ? അത് അജയ് ചേട്ടനോട് ചോദിക്കണ്ടേ? സിനിമ കണ്ടില്ലായിരുന്നോ? കണ്ടില്ല. ഓക്കെ, അപ്പൊ അജയ് ചേട്ടൻ പറഞ്ഞു. അല്ല ഇത് ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞല്ലോ, ഒരു നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. അത് ഞാൻ എൻ്റെ രീതിയിൽ എടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അതായത് അതിനാണ് ഇപ്പം ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്നത്. കാരണം ഇത് ഇത്ര നല്ലൊരു കഥയാണ്, എടുത്തു കുളവാക്കിയോ എന്നുള്ളത് ആളുകൾ കണ്ടിട്ട് പറയുമോ എന്നുള്ള പേടി കാരണം ഇപ്പോൾ ഉള്ള രാത്രികൾ ഉറങ്ങാൻ പറ്റുന്നില്ല. പകലുകളും രാവിലെ എഴുന്നേൽക്കുമ്പോഴും യോ ദൈവം ഇങ്ങനത്തെ റിവ്യൂ ഒക്കെ ആണല്ലോ വരുന്നത്, ഇപ്പം എല്ലോ കാര്യം ഉണ്ടായിരുന്നു ഇവനീ പറഞ്ഞു എടുക്കണ്ടേ എന്നുള്ള പേടിയാണ് മൂന്നാം തീയതി വരാതുണ്ടാവും. ഇത് മാറ്റുന്നതുകൊണ്ടാണ്. മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാസീൻ, ശരിക്കും പറഞ്ഞാൽ മാസീൻ എടുക്കുക, സിനിമ എടുക്കാനാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം. ഓരോ സീനിലും നായകൻ്റെ എൻട്രി, നമ്മൾ ഏതൊക്കെ ആംഗിൾ എങ്ങനെയൊക്കെ എടുക്കുമെന്നുള്ളതിൻ്റെയൊക്കെ ടെൻഷനുണ്ട്. ഇതിനകത്തെന്ന് പറഞ്ഞാൽ ഇവരുടെ പെർഫോമൻസ് നമ്മൾ നോക്കിയാൽ മതി. പിന്നെ അതിനകത്ത് ചെറുതായിട്ടൊന്ന് ബിൽഡപ്പ് ചെയ്ത് കൊടുക്കുക. ഈ റിവ്യൂവിനെ പറ്റി പറഞ്ഞപ്പോൾ ഇപ്പോൾ ഓരോ പ്രൊഡ്യൂസേഴ്സ് ഓരോ സിനിമ ഇറങ്ങുമ്പോൾ പേടിക്കുന്നത് ഓപ്പോസിറ്റ് ഉള്ള ആരെങ്കിലും ഫസ്റ്റ് ദിവസം പടം കണ്ടിറങ്ങി ചാനലുകൾക്ക് റിവ്യൂ കൊടുക്കുന്നുണ്ടോ? കാരണം ആ റിവ്യൂ ഒരുപാട് സിനിമയെ ബാധിക്കും എന്നൊക്കെ പറഞ്ഞ ഒരു ഇഷ്യൂ വരുന്നുണ്ട്. അപ്പൊ ഈ സിനിമയെ ഇറങ്ങുമ്പോഴും എന്തായാലും റിവ്യൂ ഉണ്ടാവും. അങ്ങനെ ഇപ്പൊ ഈ റിവ്യൂവിനെ പറ്റി എന്തെങ്കിലും അതിന് അങ്ങനെ ടെൻഷനസോ കാര്യങ്ങളോ ഉണ്ടോ? പർപ്പസ്ഫുള്ളി സിനിമയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു? അല്ല അങ്ങനല്ല, ഞാൻ പറഞ്ഞ ആ രീതിയിലല്ല പറഞ്ഞു. പർപ്പസ്ഫുള്ളി നശിപ്പിക്കാൻ എന്നുള്ളതല്ല. എന്തായാലും ഒരാൾ ഇപ്പം സുമേഷ് പടം കണ്ടു കഴിഞ്ഞാലും രജീഷ് പടം കണ്ടു ഏത് പടം കണ്ടു കഴിഞ്ഞാലും അവരുടെ അഭിപ്രായം ഉണ്ടല്ലോ. ഞാൻ അതിനാ പറഞ്ഞത്, അതവർക്ക് ചില ആളുകൾക്ക് ഇഷ്ടപ്പെടും, ചില ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഭൂരിഭാഗം ആളുകൾക്ക് ഇഷ്ടപ്പെടണോ എന്നുള്ള ആഗ്രഹമായിട്ടാണ് നമ്മൾ സിനിമ ചെയ്യുന്നത്. രജിഷ എന്നോട് ടേക്ക് എന്താണ് ശരിക്കും ഇപ്പം നടക്കുന്ന ഇഷ്യൂസ്? കാരണം റിവ്യൂ പറയുന്ന ഒരുപാട് ആളുകളുണ്ട്, വ്ളോഗേഴ്സ് ഉണ്ട്. അത് കൂടാണ്ട് ഇപ്പം തിയേറ്ററിൽ വന്ന ആളുകൾ റിവ്യൂ എടുക്കുന്നുണ്ട്. അപ്പം അതൊക്കെ നിരോധിച്ചിട്ടുണ്ട് സർക്കാർ, പക്ഷെ അത് ഇപ്പോഴും തുടരുന്നുണ്ട്. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒഫീഷ്യലി പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, ആൾക്കാർ അത് വകയായി എടുക്കുന്നുണ്ട്. എനിക്ക് ഞാൻ വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞാൽ സിനിമ ക്രിയേറ്റീവായിട്ടുള്ള ഒരു പ്രോസസ്സാണ്, ഒരു ആർട്ട് ഫോമാണ്.
പക്ഷെ അൾട്ടിമേറ്റ്ലി ഇത് വിൽക്കാനുള്ള ഒരു ആർട്ട് ഫോമാണ്. ഇതൊരു സെയിൽ ചെയ്യാനുള്ള സാധനം ഇതൊരു കൊമോഡിറ്റി ആയിട്ട് മാറി. കൊമോഡിറ്റി കാശ് കൊടുത്ത് പൈസ സമയം കൊടുത്ത് വാങ്ങുന്ന ആൾക്ക് അതിനെക്കുറിച്ച് അഭിപ്രായം പറയാനുള്ള എല്ലാവിധ റൈറ്റ്സും ഉണ്ട് എന്ന് ഞാൻ തന്നെ വിശ്വസിക്കുന്നുണ്ട്. കാരണം നമ്മളൊരു ജനാധിപത്യ രാജ്യത്താണ് ജീവിക്കുന്നത്. അഭിപ്രായം നമ്മളും എന്തോ സിനിമകൾ കണ്ടിട്ട് നമ്മൾ പറയുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഫ്രീഡം ഓഫ് സ്പീച്ച് ഉള്ളിടത്തോളം കാലം നമുക്ക് എല്ലാവർക്കും കാണുന്ന സിനിമയെക്കുറിച്ച് സത്യസന്ധമായിട്ടുള്ള അഭിപ്രായം പറയാം. അത് പറയാൻ പാടില്ല, നമുക്ക് ഒരിക്കലും പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ബാക്കിയൊക്കെ എല്ലാവരുടെ അവരവരുടെ സെൻസിബിലിറ്റിയാണ്. എത്രമാത്രം എങ്ങനെ പറയണം, സ്പോയിലേഴ്സ് ഇല്ലാതെ എങ്ങനെ പറയാൻ പറ്റും ബാക്കി. കാരണം ഞാൻ പല സിനിമകൾ ഭയങ്കര ഹിറ്റായിട്ടുള്ള ചില സിനിമ ചിലർക്ക് വർക്കാവാണ്ട് പോയിട്ടില്ലേ. ഇവിടെ 100% ഓഡിയൻസിനെ 100% തൃപ്തിപ്പെടുത്തിയ സിനിമകൾ ഉണ്ടാവില്ല. കാരണം എല്ലാവരുടെയും ആസ്വാദന രീതികൾ വേറെ വേറെയാണ്. അപ്പം നല്ലതും വരും, മോശം റിവ്യൂസും വരും. അൾട്ടിമേറ്റ്ലി സിനിമ ഔട്ട് ആൻഡ് ഔട്ട് നല്ലതാണ്, അല്ലെങ്കിൽ ടുവേർഡ്സ് കുറച്ചും കൂടെ ബെറ്റർ ആണെങ്കിൽ സിനിമ ഓടും എന്ന് തന്നെ വിശ്വസിക്കുന്നത്. കണ്ടന്റ് ഈസ് ദ കീ. കണ്ടന്റ് നല്ലതാണ് സിനിമ തീർച്ചയായിട്ടും ഓടും. അതെ, നല്ല സിനിമയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഇപ്പോഴും പോകുന്നു. ഒന്ന് ആലോചിക്കുക, ഒരു ഭയങ്കര വലിയ സ്റ്റാർ കാസ്റ്റോ ഒരു ഭയങ്കര വലിയ ബഡ്ജറ്റോ ഒന്നും ഇല്ലാത്തൊരു സിനിമ, പബ്ലിസിറ്റി അങ്ങനെ ഒന്നും വന്നിട്ടില്ലല്ലോ. ഒരു സാധാരണ ഒരു സിനിമ ഫസ്റ്റ് ഷോയ്ക്ക് ആൾ കുറവായിരുന്നു. മാഡ്നിയും ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ട് ഹൗസ്ഫുൾ ആയി തുടങ്ങി. ഇപ്പോഴും അത് പോകൊണ്ടിരിക്കുന്നു, ഇപ്പോഴും പോകുന്നുണ്ട്. ഇതിനോട് പിന്നെ വേറെയാണ് ഈ റിവ്യൂ പറയുന്നതിനകത്ത് ഞാൻ പറയുന്നത്, എല്ലാവർക്കും ഇപ്പം രജിഷ പറഞ്ഞ പോലെ തന്നെ പടം കണ്ടിട്ട് അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട്. ഈ റിവ്യൂ പറഞ്ഞിട്ട് പേഴ്സണലായിട്ട് അറ്റാക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഈ ആൾക്കാർ പ്രതികരിക്കുന്നത്. ഈ റിവ്യൂവിന് ഉപരി അവരുടെ പേഴ്സണൽ കാര്യങ്ങളിലൊക്കെ പരിഹസിക്കുന്നതിനാണ്. അതിപ്പോൾ ആരാണെങ്കിലും ഇപ്പം സുമേഷിന് ഒരാൾ സുമേഷിൻ്റെ ഇൻ്റർവ്യൂ കൊള്ളില്ല എന്ന് പറയുന്നത് സത്യമായിരിക്കും. പക്ഷേ അത് സുമേഷ് മഞ്ഞ മറ്റേ സുമേഷിനെ മറ്റേ പേഴ്സണലി പക്ഷേ സുമേഷിനെ പേഴ്സണലായിട്ട് കയറി അറ്റാക്ക് ചെയ്യുമ്പഴേ അത് സുമേഷിന് വിഷമമാകത്തില്ലേ, അത്രേ ഉള്ളൂ. ഈ വേറെയുണ്ട് ഈ യൂട്യൂബേഴ്സില്ലേ, റിവ്യൂ ചെയ്യുന്ന യൂട്യൂബേഴ്സില്ലേ, ആ റിവ്യൂ ചെയ്യുന്നവരെ റിവ്യൂ ചെയ്യുന്ന വേറെ ആൾക്കാരില്ലേ, അപ്പൊ അവർ മോശമായിട്ട് ചെയ്യുമ്പോൾ അവർക്ക് വിഷമമില്ല, അത്രേ ഉള്ളൂ. മോശമാണെന്ന് പറയാം, ഈ പേഴ്സണൽ അറ്റാക്ക് ആണ് ആളുകൾക്ക് ഒഴിവാക്കേണ്ടത്, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പം പകലും പാതിരാവും തിയേറ്ററിലേക്ക് എത്തിയാണ്, എല്ലാവിധ ആശംസകളും. പ്രേക്ഷകരോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എല്ലാ സിനിമയിലും പറയുന്ന ഞങ്ങൾ എനിക്കൊന്ന് സിനിമാക്കാർ എല്ലാവരും വന്ന് പറയുന്ന കാര്യം ഒന്ന് തന്നെയാണ്. കാരണം നിങ്ങൾ വിചാരിച്ചാൽ മാത്രമേ സിനിമകൾ വിജയിക്കുള്ളൂ, നാളെ ഞങ്ങൾക്ക് വീണ്ടും ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പം പകലും പാതിരാവും ഞങ്ങൾ ഒരു കൂട്ടം ആൾക്കാർ ഒരു 23 ദിവസം ഭയങ്കര ഒരു കുടുംബത്തെ പോലെ ഇരുന്ന് ഭയങ്കര ആഗ്രഹിച്ച് ചെയ്തൊരു സിനിമയാണ്. എസ്പെഷ്യലി ഫാമിലിക്ക്, ഞാൻ പറഞ്ഞല്ലോ ഒരു കുടുംബത്തെ ചുറ്റിപ്പറ്റി പോകുന്നൊരു സിനിമ ആയതുകൊണ്ട് തന്നെ ഫാമിലീസിന് ഭയങ്കരമായിട്ട് വർക്കാവാൻ സാധ്യതയുള്ള ഒരു സ്ക്രിപ്റ്റാണ്. എന്തായാലും തിയേറ്ററിൽ വന്ന് തന്നെ കാണണം, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. അജയ് ചേട്ടൻ ഒന്ന് റൂട്ട് മാറ്റി പിടിച്ചിട്ടുണ്ട്, എന്നാൽ പോലും അജയ് ചേട്ടൻ്റെ സിഗ്നേച്ചർ ആ സിനിമയിലുണ്ട്. എല്ലാവരും തിയേറ്ററിൽ കാണണം, വന്ന് സപ്പോർട്ട് ചെയ്യണം. ഇത്രയും കാലം തന്ന സ്നേഹത്തിനും ഈ സപ്പോർട്ടിനും ഒരുപാട് ഒരുപാട് നന്ദി.